അജബ് ഒരു കുഴപ്പമില്ലല്ലോ. കവിത ആരെയും പരിചയപ്പെടുത്തിയോ? മുഖം കാണുമ്പോഴോ മാസ്ക് ആദ്യം സ്വയം പരിചയപ്പെടുത്തി. എന്റെ കോളേജിൽ തന്നെ വന്നിരുന്ന സാറാണ് എബി സാർ. എബി സാറിന്റെ വൈഫ് ബി സെൻസർ. സാറിന്റെ രണ്ടാമത്തെ മോള് കാരളിൽ, മൂന്നാമത്തെ മോള് ജസ്ലിൻ. ഈ ഒരാളുണ്ട്, അവരിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോജക്ടിനായിട്ട് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്സ്ട്രാക്ട് പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ വുഡിന്റെ ടെക്സ്ചർ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ്. അപ്പം ഈ നമ്മുടെ ഒരു മരം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മുടെ ഒരു മരത്തിന്റെ ട്രങ്ക് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നതായിരുന്നു. ഈ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫിയുടെ ആദ്യ കാലഘട്ടങ്ങൾ വന്നപ്പോൾ ഒബ്ജക്ട് ബേസ് ചെയ്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കാര്യം കൂടുതലായിട്ട് തരികയും കൂടുതലായിട്ട് നമ്മൾ ഓരോ ചെറിയ മൈന്യൂട്ടായിരിക്കുന്ന ഒബ്ജക്ട്സിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്തു. എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മുടെ ഈ ടെക്നോളജി കമ്പ്യൂട്ടർ പ്രത്യേകിച്ച് വന്ന് കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഈ കമ്പ്യൂട്ടർ വന്നത് പ്രത്യേകിച്ച് ഈ ഫോട്ടോഷോപ്പ് പോലുള്ള പ്രോഗ്രാമുകൾ വന്നപ്പോൾ നമ്മൾ ഈ പിക്ചറുകളെ സൂം ചെയ്ത് കാണുന്ന ഒരു രീതിയാണ്. അപ്പോൾ സൂം ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് പിക്സലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിക്സൽസ് പൊട്ടിപ്പോകുന്ന ഒരു ഇത് നമുക്ക് ക്ലിയർ അല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വരാറുണ്ട്. ഈ സൂം ചെയ്ത ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഒരു ട്രങ്ക് എടുക്കേണ്ടത് ഒരു ട്രങ്ക് തന്നെ ഒരു ഫോട്ടോ നമ്മൾ എടുക്കേണ്ടത് അത് നമ്മൾ സൂം ചെയ്ത് കുറച്ചുകൂടെ സൂം ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ട്രങ്ക് ആണോ അല്ലയോ നമുക്ക് അറിയാനായിട്ട് പറ്റാത്ത രീതിയിൽ ഒരു ടെക്സ്ചർ മാത്രമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമയം. ആ ടെക്സ്ചർ കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഒരു കളർ മാത്രമായിട്ട് നിന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സൂക്ഷ്മതയിലേക്ക് നമ്മൾ ഇറങ്ങും തോറും നമുക്കറിയാം ആ കളർ ഈ ട്രീയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ കളറും ആ ടെക്സ്ചറും ഈ ട്രീ എന്ന് പറയുന്ന മൊത്തം അർത്ഥത്തിനകത്ത് വരുന്ന ഒരു അർത്ഥം തന്നെയാണ്. അതായത് മീനിങ് വിത്തിൻ മീനിങ് എന്നുള്ളത് വലിയ ഒരു ട്രീ എന്ന് പറയുന്ന അർത്ഥത്തിനകത്തുള്ള ഒരു കാര്യമാണ്. അതിന് ട്രങ്ക് എന്ന് പറയുന്ന അതിനകത്ത് നിന്നുള്ള അർത്ഥം ആ ട്രങ്കിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അതിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിന്റെ സ്കിൻ അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് അതിനകത്തെ ആ ഒരു കളർ എന്ന് പറയുന്ന കാര്യം. ഈ കളർ എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ദ ട്രീനസ് ഓഫ് എ ട്രീ ഈസ് അബ്സ്ട്രാക്ഷൻ. ഒരു മരത്തിന്റെ ട്രീനസ് അതിനെ മരമാക്കുന്നത് എന്തോ അതാണ്. അതിന്റെ ഫോം മാറ്റി ഫോം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ മാറ്റി ചിന്തിക്കുക ഇല്ലാതിരിക്കുന്ന കാര്യമാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറയുന്നത് അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ഒരു ആപ്പിൾ എടുക്കുകയാണെന്നുണ്ടായിരിക്കുക ആ ആപ്പിളിനെ ആപ്പിളാക്കുന്ന അതായത് അതിന്റെ ഫോം ഇല്ലാതിരിക്കുന്ന എന്താണ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഇതാണ്. നമ്മളൊരു ഫോമിന്റെ പ്രത്യേകത ഫോം നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു ഒരു സാധനം ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈൻ അല്ലെങ്കിൽ പറയുന്ന ഒരു ട്രയാംഗിൾ കണ്ടു കഴിഞ്ഞാൽ ആ ഫോം നമ്മുടെ മനസ്സിൽ നിൽക്കും. പക്ഷേ അതൊരു ഫൈനൈറ്റ് ആയിരുന്ന കാര്യമാണ്, അത് ബൗണ്ടറി ഉണ്ട് കറക്റ്റ് ഡിഫൈൻഡ് ആണ് ബാലൻസ്ഡ് ആണ്. അതേസമയത്ത് നമ്മളൊരു കുറെ നിറങ്ങളുള്ള ഒരു പെയിന്റിങ് അല്ലെങ്കിൽ പിക്ചർ നമ്മൾ കണ്ടതിന് ശേഷം അതിനകത്ത് ഒരു നിറം നമ്മുടെ എടുക്കാം. നമുക്കറിയാം നിറം എന്ന് പറയുന്നത് മന്ദാണ് നിറം പോലെ നമ്മുടെ കമ്പ്യൂട്ടർ വന്നാൽ പിന്നെ എത്ര അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര മാത്രങ്ങൾ ഉണ്ടാവും അത്രയും നിറങ്ങളുണ്ട് നമുക്കറിയാം അതിന്റെ കോമ്പിനേഷൻസ് ആയിട്ട്. ഒരു നിറം എടുത്താൽ റെഡ് എന്ന് പറയുന്ന ഒരു നിറം നമ്മൾ എടുക്കാം. ഈ റെഡ് എന്ന് പറയുന്ന നിറം നമ്മൾ ആദ്യം എന്തിനെങ്കിലും അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളതിനെ കുറിച്ച് ചിന്തിക്കും. ആദ്യം അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിലുള്ള നിറമായിരിക്കാം, ആപ്പിളിന്റെ റെഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ക്ലോത്തിന്റെ റെഡ് ആയിരിക്കാം. ആ റെഡിനകത്ത് ആ ഫോം നമ്മൾ മാറ്റി കഴിയുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ ഫോം നമ്മൾ മാറ്റി കഴിയുമ്പോൾ പിന്നെ നമ്മൾ റെഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ബൗണ്ടറി ഇല്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ബൗണ്ടറി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഫോം അതിലില്ല, പക്ഷേ വി നോ വാട്ട് ഇറ്റ് മീൻസ് ബൈ റെഡ്. അപ്പൊ അതിന് എന്താണ് മീനിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ ആളുകളോട് പറയുകയാണ് ഈ നമ്മുടെ ഒരു ക്യാൻവാസിൽ ചുമ്മാ റെഡ് പെയിന്റ് അടിച്ചു എന്നിട്ട് നമ്മൾ അവരോട് ഇത് വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കാൻ നമ്മളിത് പറയുകയാണ് ദിസ് ഇസ് റെഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു നിറം എന്നാണ് അത് അർത്ഥമാക്കുന്നത്.
redness of red. The redness of red എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ശരിക്കും നമ്മൾ ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇപ്പോൾ പെയിന്റിംഗ് എന്ന കാര്യം ഞാൻ പറയുകയാണ്, ഈ പലതരത്തിലുള്ള അബ്സ്ട്രാക്ഷനിലേക്കാണ് നമ്മുടെ കാലം ഏകദേശം 25 നമ്മൾ ഐഡന്റിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പെയിന്റിങ്ങിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 അറിയപ്പെടുന്ന ശൈലികളുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ കണ്ടംപററി ആർട്ടിലേക്ക് വരുമ്പോൾ ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഡീപ്പായിരിക്കുന്ന ഒരു മീനിങ് ഉണ്ട്. അതിന് ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സബ്ലൈം എന്ന് പറയുന്ന വാക്കാണ്, സബ്ലൈം ഫീലിംഗ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റോയ് ആയിരിക്കുന്ന അതേ സമയം ഡീപ്പായിരിക്കുന്ന സിമ്പിൾ ആയിരിക്കുന്ന സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുന്ന ഒരു കാര്യമാണ് സബ്ലൈം എന്ന് പറയുന്ന അർത്ഥമാക്കുന്നത്. ഈ സബ്ലൈം ആയിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഇപ്പം ഈ ആന്റണി മലയിച്ചിന്റെ ഒക്കെ പെയിന്റിംഗ് നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെസൈന്റെ ഒക്കെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള സിമ്പിൾ ഫോംസിലേക്കുള്ള പെയിന്റിങ്സിലേക്കുള്ള നമ്മൾ കണ്ടുകാണുന്നത്, അതായത് ചെറുതിങ്ങനെ ലൈൻസ്. ഈ കണ്ണിസ്കിയുടെ ഒക്കെ കാലഘട്ടത്തില് അവരാദ്യം ചെയ്യുന്നത് ഈ ജോമെട്രിക് ഷേപ്സ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്യാന്ന് പറയുന്ന കാര്യമാണ്. അതാണ് ഈ മീനിങ് എന്ന് പറയുന്നത്, കൺവെൻഷണൽ മീനിങ് എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് പെയിന്റിങ്ങിനെ വേർപെടുത്തുക എന്ന് പറയുന്ന കാര്യമാണ്. കാരണം ഈ ജോമെട്രിക് ഷേപ്പിന് നമ്മൾ സാധാരണ കാണുന്ന മീനിങ് ഒന്നും ഇല്ല. ഒരു ചക്കയോ മാങ്ങയോ പട്ടിയോ പൂച്ചയോ എന്ന് പറയുന്ന ഒരു മീനിങ് അല്ല ഈ ജോമെട്രിക് ഷേപ്പിനുള്ളത്, ബട്ട് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് സംതിങ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ അബ്സ്ട്രാക്ഷൻ തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിഫൈൻഡ് ആയിട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമ്മൾ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഇങ്ങനെ നാല് ലൈൻ കണ്ടിട്ടുണ്ടാവും, നാല് ലൈൻ വരുന്ന ഇടയ്ക്ക് കളർ മാത്രമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ വൈറ്റ് എന്ന് പറയുന്ന പെയിന്റിംഗ് ഉണ്ട് ഒരു ക്യാൻവാസ്. അപ്പോ ആ ഒരു കളർ മാത്രമായിട്ട് നമ്മൾ അതിനെ ഒരു ഫ്രെയിമില് നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആർട്ടിസ്റ്റ് ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്ന ഒരു കാര്യം. നിങ്ങൾ ജാക്സൺ പൊള്ളോക്കിന്റെ പെയിന്റിങ്സ് കണ്ടാണ്, ജാക്സൺ പൊള്ളോക്ക് ഒരു റെവല്യൂഷണറി ആയിരിക്കുന്ന രീതിയിലാണ് ഈ അയാളുടെ ഈ പോറിൻ ഡിപ്പിംഗ് ആർട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നത്. പുള്ളി ചെയ്ത് വലിയ ക്യാൻവാസിനകത്തേക്ക് പെയിന്റിങ്ങിനെ ഡ്രിപ്പ് ചെയ്ത് ഡ്രിപ്പ് ചെയ്ത് ഇങ്ങനെ ലൂസും കവസും മാത്രമായിട്ടുള്ള ലെയർ ബൈ ലെയർ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പെയിന്റിംഗ് ആണ്. അത് $150 million ജാക്സൺ പൊള്ളോക്ക്. അപ്പം ഈ ജാക്സൺ പൊള്ളോക്ക് ശരിക്കും ആക്ഷൻ പെയിന്റിംഗ് എന്ന കാര്യത്തിലേക്ക് പുള്ളി ഫോക്കസ് ചെയ്ത് കാര്യം. കാരണം പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഫോക്കസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ദി ആർട്ട് എന്ന് വെച്ചാൽ, നമ്മൾ ഈ പെയിന്റിംഗ് ഒന്ന് എടുത്തിട്ട് ക്യാൻവാസിനകത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ആർട്ടിസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അയാൾ അത് ഈ പറയുന്ന ഒരു പ്രതലത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അയാളുടെ ഉള്ളിലെ ഇന്നർ നെസസിറ്റി, അതാണ് കണ്ടിൻസി പറയുന്നത്, ഇന്നർ നെസസിറ്റി കാരണം ക്രിയേറ്റീവ് ആയത് നിറങ്ങൾ കൊണ്ടുവന്നിട്ട്, ആ നിറങ്ങളും ഒരുപക്ഷെ ഫോം ഉണ്ടെങ്കിൽ ഫോം എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അയാളുടെ ഒരു ഇന്നർ ക്രിയേറ്റീവ് ഏർജ് എന്ന് പറയും, ഇന്നർ നീഡ് എന്ന് പറയുന്നതിനെ ഒരു പ്രതലത്തിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് അയാൾ അതാണ് കുട്ടികൾ തന്നെയാണ്. ഈ കുഞ്ഞുങ്ങൾ ആദ്യം എടുത്തിട്ട് ഉമ്മ കളർ എടുത്തിട്ട് അവരെ പേപ്പറിലെ കുത്തി വരയ്ക്കും, കുത്തി വരച്ച് ചുമ്മാ അവിടെ കുറെ പെയിന്റ് ഒക്കെ ഇടും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്സ്ട്രാക്ഷന്റെ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന കാര്യം. കാരണം അവരെ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ ഏറ്റവും ഡീപ്പർ ആയിരിക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. അപ്പൊ ഈ അബ്സ്ട്രാക്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഫോമിനപ്പുറത്തേക്കുള്ള നമ്മുടെ സബ്ലൈം ഫീലിംഗ്സിനെ ഏറ്റവും നന്നായിട്ട് ട്രാൻസെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ ശ്രമമാണ്. നമ്മുടെ ട്രാൻസെൻഡ് ചെയ്യാന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്, സാധാരണ ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്, ഒരു പ്രതലത്തിൽ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബ്സ്ട്രാക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക. ഇനി അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ, ഒരു അബ്സ്ട്രാക്ട് ആർട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആർട്ട് വർക്ക് ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അബ്സ്ട്രാക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലെ സുനിലജൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് ഒരു കാഴ്ചക്കാരനിലേക്ക് എത്തുമ്പോൾ അയാൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ്. അയാൾക്ക് അയാളുടെ പ്രയർ എക്സ്പീരിയൻസ് വെച്ച് അസോസിയേറ്റ് ചെയ്യാം, അയാളുടെ പിക്ടോറിയൽ മെമ്മറി വെച്ചിട്ട്, അതായത് ഇതുവരെ അയാൾ കണ്ടിരിക്കുന്ന എല്ലാ ഇമേജസും വെച്ചിട്ട് അയാൾ അതിനകത്ത് കൊടുക്കുന്ന ഒരു മീനിങ് അതിനകത്ത് നിന്ന് അയാൾക്ക് അസോസിയേറ്റ് ചെയ്യാനായിട്ട് വരും. ഇതൊന്നും ഇല്ലാതെ അയാൾക്ക് വെറുതെ ആ ഒരു വലിയൊരു
പീസ് ഓഫ് ആർട്ടിന്റെ മുമ്പിൽ പോയി ഇരുന്നിട്ട് അതിലേക്ക് നോക്കുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ചില കാര്യമുണ്ട്. കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാല് ലോകത്തിൽ കളർ എന്ന് പറയുന്നതിനേക്കും കൂടുതൽ മീനിങ് ഫുൾ അറിയുന്ന കാര്യം സി എന്ന് പറയുന്ന കാര്യമാണ്, കാണുക എന്ന് പറയുന്ന കാര്യമാണ്. കളർ എന്ന് പറയുന്ന ഒരു കാര്യം മേരി ചെയ്യും, കാരണം അത് വളരെ സബ്ജക്റ്റീവ് ആയിരിക്കുന്ന കാര്യമാണ്. കാരണം കളർ എന്ന് പറയുന്ന ഒരാളുടെ എക്സ്പീരിയൻസിലേക്ക് കടന്നു പോകുന്നത് അയാളുടെ ഫിസിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അയാളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അയാളുടെ കെമിസ്ട്രി, അയാളുടെ തലച്ചോറ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ന്യൂറോൺ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യമാണ് ഒന്ന്. രണ്ട്, എത്രമാത്രം നിറം അതിനകത്ത് ആ പ്രദേശത്ത് റിഫ്ലക്ട് ചെയ്തിട്ട് അയാളെ അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് കളർ. പക്ഷെ സി എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ വരുന്ന ഒരു ആക്ടിവിറ്റി, ടു സി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീപ്പായിരിക്കുന്ന ഒരു കാര്യമാണ് ടു സി എന്ന് പറയുന്ന കാര്യം. അപ്പം ഒരാൾക്ക് കാണാൻ വേണ്ടി ഒരാൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആർട്ട് എന്ന് പറയുന്നത്. വേറെ ആൾക്ക് കാണാൻ വേണ്ടി അയാൾക്ക് തന്നെയോ മറ്റൊരാൾക്ക് കാണാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ആർട്ട് എന്ന് പറയുന്നത്. ഇയാളിത് കാണുമ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അയാൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അയാളുടെ കാഴ്ചയുടെ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ വൈകാരികമായ കുറെ കാര്യങ്ങളാണ്. ഈ ഫീലിങ്സ് വേണ്ടപ്പെട്ട് പറയുമ്പോൾ നമുക്ക് എത്ര തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടെന്ന് എടുക്കാം, ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സന്തോഷം സന്തോഷം ഉണ്ടാവുക, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള അങ്ങനത്തെ ഇങ്ങനെ കുറെ ഫീലിങ്സ് എടുക്കാം. ഇത് കൂടാതെ കുറെ ഫീലിങ്സ് നമുക്കുണ്ട്, നിറങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയപ്പെടുന്ന ഫീലിങ്സ് മാത്രമല്ല നമുക്കുള്ളത്. ഇപ്പൊ ഞാൻ ഈ കാർപ്പിന്റെ നമ്മുടെ ബ്രോഷർ അതിന്റെ ഫ്രണ്ടില് ഏറ്റവും ഫ്രണ്ടില് ഒരു ചെറിയ ഗേറ്റിന്റെ തുരുമ്പ് പഠിച്ച ഒരു ഗേറ്റിന്റെ കളറുള്ള ഒരു സാധനം പ്രിന്റ് ചെയ്തത് പീസ്. അപ്പം അങ്ങനെയുള്ള നമ്മള് ശരിക്കും ഈ സ്റ്റിൽ ലൈഫ് പെയിന്റ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോ ഈ തുരുമ്പ് പഠിച്ച അല്ലെങ്കിൽ പഴകിയ ഒരു വാതിലോ അല്ലെങ്കിൽ അതുപോലെ ഒരു പഴകിയ വണ്ടിയോ പെയിന്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഇതുപോലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിൽ സിനിമയിലൊക്കെ കണ്ട സീനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ടോ, അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഒരു പീസ് നമ്മൾ കാണുമ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ഈ ഭിത്തിയിൽ എവിടെയെങ്കിലൊക്കെ പായല് പിടിച്ചിട്ട് ആ പായല് പിടിക്കുന്ന ഒരു ടെക്സ്ചർ ഉണ്ട്, അവിടെ ഉള്ള കുറച്ച് കളർ ഉണ്ട്, ആ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഒരു ഭയങ്കരമായിട്ടുള്ള അസോസിയേഷൻ ഉണ്ടാവുക ആ സംഭവമായിട്ട്. കാരണം ഐ ലൈക്ക് ഇറ്റ്, എനിക്കതിന് ഇഷ്ടമാണ്. അതിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഐ ലൈക്ക് ഇറ്റ്, അതാണ് അബ്സ്ട്രാക്ഷൻ എന്നതിന്റെ ബേസിക് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാര്യത്തെ ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെയാണ് നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വെർബലി ചിലപ്പോൾ പോസിബിൾ ആണെന്ന് വരില്ല. വെർബലി നമുക്ക് ഈ പറയുന്ന ഒരു അബ്സ്ട്രാക്ട് വർക്കിനെ ഒക്കെ നിറയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷേ നമുക്ക് ഇൻഡിക്കേഷൻസ് നൽകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫ്രാൻസിസാറിന്റെ വർക്ക് ഇപ്പോൾ താഴെ രണ്ട് വെച്ചിട്ടുണ്ട്, ഒരു ക്യാറ്റും ഒരു ഡക്കിന്റെ അല്ലേ. അപ്പൊ ട്രയാങ്കിൾ വെച്ചിരിക്കുന്ന ഒരു അബ്സ്ട്രാക്ട്, രണ്ട് അബ്സ്ട്രാക്ട് വർക്ക്സ് ആണ്, ട്രയാങ്കിൾ ഫോംസിലാണ് ബേസിക്കലി. അപ്പൊ അതിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ സാറ് പറയാണ് ടൈപ്പ് ആണ് ടൈറ്റ് ചെയ്യാന്ന് വിചാരിക്കും, ടൈറ്റ് ചെയ്യുമ്പോൾ ആ ടൈറ്റിൽ അവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഇൻഡിക്കേഷൻ അതിനകത്ത് കിട്ടുകയാണ്. അപ്പൊ ക്യാറ്റിന്റെ അതിനകത്ത് ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അതിന്റെ കണ്ണും മീശയും എല്ലാം പെട്ടെന്ന് കണ്ടുപിടിച്ചെന്ന് വരും. കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ മണിക്കൂറുകൾ അതിന് മുമ്പിൽ അത് കണ്ടുപിടിക്കാനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്, പക്ഷേ അത് അങ്ങനെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇവിടെ അപ്രസക്തമാണ് എന്നുള്ളതാണ് എന്റെ കാര്യം. കാരണം ഈ ഒരു പീസ് ഓഫ് ആർട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാഴ്ച അതുമായിട്ട് അസോസിയേറ്റ് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയം അതോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഡീപ്പ് ലെവലിലാണ്. ആ ഒരു ഡീപ്പ് ലെവൽ നമ്മൾ അത് അസോസിയേറ്റ് ചെയ്യും. നമ്മൾ അതിനെ എന്ത് പിക്ചോറിയലായിട്ട് അതായത് നമ്മുടെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു മീനിങ് നമ്മൾ വായിച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് സംതിങ്, അത് എന്തോ ഒന്ന് എനിക്കറിയാൻ പാടില്ല, എനിക്കറിയാൻ പാടില്ല എല്ലാവരും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അത് ഇഷ്ടമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു തലത്തിലാണ് നമ്മൾ അതിന്റെ അപ്രീസിയേഷനിലേക്ക് നമ്മൾ കടക്കുക. അങ്ങനെ അപ്രീസിയേഷനിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന ആക്റ്റ് ഓഫ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് പോലും അബ്സ്ട്രാക്ട് ആണെന്നാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത്. ആർട്ട് ഓഫ് അപ്രീസിയേഷൻ ഈസ് ഇറ്റ്സെൽഫ് ഈസ് വെരി അബ്സ്ട്രാക്ട് എന്നുള്ളതാണ്. ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ധൈര്യമുള്ളത് മാത്രമേ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ എൻകൗണ്ടർ ചെയ്യാനും അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യാനും ധൈര്യമുള്ളവർക്കുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പിക്ടോറിയൽ ആയിരിക്കുന്ന ബേസിക് ആയിരിക്കുന്ന ഫോംസ് എല്ലാം സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതിൽ നിന്ന് മാറി അതായത് ഫോം ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അതിലകത്ത് നമുക്ക് പീസ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അതിൽക്ക് മേൽ അതായത് നിയന്ത്രണങ്ങൾക്ക് മേൽ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് എന്റെ ഇന്നർ ഫ്രീഡത്തിന്റെ അടയാളമാണ്. ആന്തരികമായിരിക്കുന്ന ഫ്രീഡവും മെച്യൂരിറ്റിയും എത്തിയിരിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു എലമെന്റ്
ചിന്തിക്കാത്ത ഒരു കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക്.